നമസ്കാരം. താരപ്രചാരകയായി നിന്ന് ശോഭാ സുരേന്ദ്രൻ പാലക്കാടിനെ കയ്യിലെടുത്തു. തന്റെ പേര് പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചവരെ തക്ക മറുപടി കൊടുത്ത് ശോഭ ഒതുക്കി. സ്ഥാനമാനങ്ങളല്ല, മറിച്ച് പാർട്ടിയാണ് തനിക്ക് വലുത് എന്നവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ബി ജെ പി കേരളം ഭരിക്കുന്നത് സ്വപ്നം കണ്ടു നടക്കുന്ന തന്നെ മത്സര തൊഴിലാളിയായി തരം താഴ്ത്തി മുദ്ര കുത്തരുത് എന്നവർ അഭ്യർത്ഥിച്ചു. പാർട്ടി ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. തെക്കൻ തിരുതാംകൂറിൽ നിന്ന് ആളെ ഇറക്കി കോൺഗ്രസ് മത്സരിപ്പിക്കുമ്പോൾ തദ്ദേശവാസിയെ കളത്തിലിറക്കി മത്സരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത തനിക്ക് ബോധ്യമുണ്ട് എന്നവർ പറയാതെ പറഞ്ഞു. ഇവിടെ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. തിരുതാംകൂറുകാരോട് പൊതുവെ അകലം കാത്തു സൂക്ഷിക്കുന്ന പഴയ മലബാർ ദേശത്തെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ തിരുതാംകൂറിൽ നിന്ന് ഒരാളെ ഇറക്കുമതി ചെയ്ത് സ്ഥാനാർത്ഥിയാക്കിയത് അബദ്ധമായി എന്നാണ് കോൺഗ്രസിന് ഇപ്പോൾ വിലയിരുത്തുന്നത്. സവർണ ഹൈന്ദവ മേധാവിത്വം ഏറ്റവും അധികം കാണപ്പെടുന്ന പാലക്കാട് മണ്ണിൽ തദ്ദേശനായ കൃഷ്ണകുമാരനെ ഇറക്കിയതോടെ ബി ജെ പിക്ക് എളുപ്പം കളം പിടിക്കാൻ സാധിച്ചു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമുദായത്തെ കൂടി കയ്യിലെടുത്തത് അവരുടെ ഇടയിൽ നിന്നും ഒരു വോട്ട് നഷ്ടപ്പെട്ടു പോകാത്ത നിലയിൽ വല വിരിക്കാനും ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളത് നേട്ടമായി തന്നെ കരുതുന്നു. അതിനിടെ വിളക്കിത്തല നായർ സമുദായത്തിലെ സംസ്ഥാനതല നേതാക്കളെ കളത്തിലിറക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമുദായ അംഗങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം മുസ്ലിം സമുദായങ്ങളും ഡോക്ടർ സരിന് വോട്ട് ചെയ്യണമെന്ന പക്ഷക്കാരാണ്. കേന്ദ്ര സർക്കാർ സി എ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ അനുകൂലിക്കുന്നവർക്ക് തന്റെ വീട്ടിൽ ചികിത്സ ഇല്ല എന്ന് പരസ്യമായി ബോർഡ് എഴുതി വച്ച ഡോക്ടർ സരിനെ ചേർത്ത് പിടിക്കണമെന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷ മുസ്ലിമുകൾക്കും ഉള്ളത്. ഏതായാലും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടുകൂടി പാലക്കാട്ടെ പോരാട്ടം ശക്തിപ്പെടുകയാണ്. കൂടെ കിടക്കുന്നവന് മാത്രമേ രാപ്പാനി അറിയാവൂ എന്ന് പറഞ്ഞതുപോലെ ഷാഫി പറമ്പലിന്റെ കൂടെ നിഴലായി നടന്ന ഡോക്ടർ സരിന് കഴിഞ്ഞ തവണ സി പി എം ഹോട്ടൽ 15,000 വരുന്ന ചോർച്ച ഇത്തവണയും സംഭവിക്കുമോ എന്ന ഭയമാണ് ഉള്ളത്. സി പി എമ്മിന്റെ മുഴുവൻ ശക്തിയും ഭാഗികമായി ലഭിക്കുന്ന ഇസ്ലാം വോട്ടും കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന നിഷേധ വോട്ടും കൂടി ലഭിച്ചാൽ വളരെ ഈസിയായി ജയിച്ചു കയറി പോരാം എന്നുള്ള കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തെ തിരഞ്ഞെടുപ്പ് മാനേജർമാർക്കുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച മുൻതൂക്കം മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട് കാണുന്നത്. തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുന്ന വേളയിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി മെച്ചപ്പെട്ട നില കാഴ്ചവെക്കുന്നു എന്നുള്ളതും ചില സർവേ ഗ്രൂപ്പുകളടക്കം പറയുന്നുണ്ട്.